വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ ഇതിനിടെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ബേലൂർ മക്നയുടെ ചവിട്ടേറ്റ് മരിച്ച അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യം എത്തിയത്. കുടുംബാംഗങ്ങളുമായും രാഹുൽ സംസാരിച്ചു. രാഹുലിന്റെ മുന്നിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ച കാഴ്ചകളും കണ്ടു. ये पॉसिबल है और फास्ट से इतने दिन ड्रामा करने की कोई जरूरत नहीं है. लोगों को जान की कोई परवाह नहीं है. गार्ड चाहिए. सारी कोई घटना घटिया तुरंत भाग जाते हैं. लोगों को अटेंड नहीं करते. और इस इलाके में जंगली सुअर को मारने के लिए इतनी सारा कानून बना दिया कि और इंसान को मार दिया तो कोई प्रॉब्लम नहीं है, लेकिन एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल. क्या अपने खेत में आकर के हिरन या खरगोश मर गया तुरंत अंदर चला गया तो पूरा परिवार बदल जाता. हम सरकार को चिट्ठी लिखेंगे, कार्रवाई करवाएंगे. आपको अब लास्ट में सर एक बात और, सर कानून आपको पता है कि आप पार्लियामेंट के मेंबर हैं, आपको कानून बदलने का आप प्रोविजन दे सकते हैं. आप बता सकते हैं कि लोगों की हालत ये वहाँ के लिए कम से कम इस कानून को बदलना चाहिए. इंसानों से ज्यादा जानवर को सुरक्षा देते हैं और इंसान के जान को कोई सुरक्षा नहीं है. अब इसके लिए सख्ती से आवाज उठाना, ये हमारी गाँव लोगों की आवाज है, इस जनता की आवाज है, हमारी और हमारी आने वाले पीढ़ियों का सुरक्षा के लिए. വയനാട്ടുകാരനായ ഒരു നാട്ടുകാരൻ, അദ്ദേഹത്തിന് നന്നായി ഹിന്ദി അറിയാം. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുകയായിരുന്നു. നിയമങ്ങൾ മാറണം, കാരണം മൃഗങ്ങളെ കൊന്നാൽ നമ്മൾ അകത്താകും, പക്ഷേ മനുഷ്യനെ കൊന്നാൽ വീണ്ടും മൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തും. ഈ രീതിക്ക് മാറ്റം വരണം. ശല്യക്കാരായ മൃഗങ്ങളെ കൊല്ലാൻ പറ്റുന്ന വിധത്തിൽ വന്യജീവി നിയമങ്ങൾ മാറ്റണമെന്ന ആവശ്യമാണ് ആ നാട്ടുകാരൻ ഉന്നയിച്ചത്. തുടർന്ന് കുറുവാദ്വീപ് ജീവനക്കാരനായ പോളിന്റെ വീട്ടിലും രാഹുൽ ഗാന്ധി എത്തി. പോളിന്റെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു. മുടക്കുലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രതീഷിന്റെ വീട്ടിലും രാഹുൽ എത്തും. തുടർന്ന് അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ സി വി അനുമോദ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങളുമായി ചേരും. എം എസ് സനീഷ് കുമാർ വനമന്ത്രിയുടെ വിവാദ പരാമർശത്തിന്റെ വിശദാംശങ്ങൾ നൽകും. കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജിൻസും നൽകും. ഒപ്പം അതിഥികളും ഇത് വരുന്ന ഒരു മണിക്കൂർ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ആദ്യം എം എസ് സനീഷ് കുമാറിലേക്ക്. അനീഷ്, വനമന്ത്രിയുടെ പ്രസ്താവന, എന്തുകൊണ്ട് വനമന്ത്രി വയനാട്ടിലേക്ക് പോകുന്നില്ല എന്നാണ് പല രാഷ്ട്രീയ കക്ഷികളും ചോദിക്കുന്നത്. കോൺഗ്രസും ബി ജെ പിയും ഒക്കെ അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി സംസാരിക്കുകയും ചെയ്യുന്നു. ജനത്തിനും പ്രതിഷേധമുണ്ട്, കാരണം വനം വകുപ്പിന്റെ പല നിലപാടുകളോടും. അപ്പോഴും ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരാമർശമാണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ജനക്കൂട്ടത്തോട് താൻ സംസാരിക്കാനില്ല, ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ വനംവകുപ്പിനെതിരെ ഉയർന്നു വരുന്നു, അവരാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം എന്ന് പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാനാവും? രഞ്ജിത്ത്, കഴിഞ്ഞ 10 ദിവസത്തിനിടെ 2 പേരാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം മരിച്ചത്. അജീഷിന്റെ മരണത്തെ തുടർന്ന് സർക്കാർ വലിയ നടപടികൾ കൈക്കൊള്ളുന്നുവെന്ന പ്രതീതി വരുത്തിയിരുന്നു. അന്നും എ കെ ശശീന്ദ്രൻ കാര്യമായി തന്നെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം 2-ാമത്തെ മരണം നടക്കുമ്പോഴും വയനാട് ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രിയായ അദ്ദേഹം വയനാട് ജില്ലയിൽ കാര് കുത്തിയിട്ടില്ല എന്നതാണ് ഏറെ കൗതുകരമായ വസ്തുത. താൻ വയനാട്ടിലെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ വയനാട്ടിലേക്ക് പോകേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വികാരപരമായ സാഹചര്യത്തിൽ
ഇടപെടുന്നതിനേക്കാൾ നല്ലത് ശാന്തമായ സാഹചര്യത്തിൽ ആളുകളെ കേൾക്കുന്നതാണ്. ഒപ്പം ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ കേൾക്കേണ്ടതില്ല. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് മാത്രം ചർച്ച നടത്തുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും അങ്ങേയറ്റം ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിപ്പിക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ആഘോഷവേളയായാലും ജനങ്ങൾ സങ്കടപ്പെടുന്ന വേളയായാലും ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം അവർക്ക് എത്രമാത്രം ആശ്വാസകരമാവും എന്നത് നമ്മൾ കേരളത്തിലുണ്ടായ പല ദുരന്തങ്ങൾ, മറ്റ് സംഭവങ്ങൾ എന്നിവയിലൊക്കെ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കേവലം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലോ ഇരുന്ന് മാത്രമല്ല ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിമർശനം ഉയരുന്നത്. അദ്ദേഹം ഇതുവരെ ഈ സംഭവം നടന്നിട്ട് വയനാട്ടിൽ പോയിട്ടില്ല. 20-ന് മന്ത്രിതല സമിതിയുടെ യോഗം വയനാട്ടിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മറ്റ് മന്ത്രിമാർക്കൊപ്പം അദ്ദേഹം പോയി ജനങ്ങളുടെ പ്രശ്നം കേൾക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അത്തരം ഒരു യോഗത്തിലേക്ക് ചെല്ലുമ്പോൾ പോലും എ കെ ശശീന്ദ്രനെ എങ്ങനെ വയനാട്ടുകാർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം അങ്ങേയറ്റം രോഷാകുലരമായ ജനങ്ങളുടെ ഒരു പ്രതികരണമാവും അദ്ദേഹത്തിന് നേരെ ഉണ്ടാവുക. ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം ഈ അജീഷ് മരിച്ച സമയത്ത് തന്നെ പോയിരുന്നെങ്കിൽ പോലും ആദ്യഘട്ടത്തിലൊരു രോഷം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികൾക്കെതിരെ ന്യായമായും ഉണ്ടാവാം. ഇന്നലെ നമുക്ക് ടി സിദ്ദിഖിനും യു സി ബാലകൃഷ്ണനുമൊക്കെ ഐ സി ബാലകൃഷ്ണനുമൊക്കെ എതിരെ കണ്ടതാണ് അത്തരം പ്രതിഷേധങ്ങൾ. അത് സ്വാഭാവികമാണ്. കാരണം ഒരു ജനക്കൂട്ടം ഒരു മരണമുണ്ടാവുന്നു, അതിന് തൊട്ടു പിന്നാലെ അതേ കാരണങ്ങൾ കൊണ്ട് അടുത്ത മരണവും ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം അണപൊട്ടിക്കൊഴുകുക സ്വാഭാവികമാണ്. ഈ കേവലം മുദ്രാവാക്യങ്ങൾ മുഴക്കിയുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറം ചില അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുന്നതിനെയും ഒരു തരത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അക്രമ കാര്യങ്ങളിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഏത് സമരവും പ്രതിഷേധത്തിൽ നിന്ന് അക്രമത്തിലേക്ക് വഴിതെറ്റി പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ചും ഈ ജനാധിപത്യത്തിലുള്ള വിശ്വാസം, ജനാധിപത്യ സംവിധാനങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നിയമം കയ്യിലെടുത്തുള്ള പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ നീങ്ങുക. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഇടവരുത്താത്തത് ഈ മന്ത്രിമാരടക്കമുള്ളവർ ചുമതലയുമാണ്. പക്ഷേ അക്കാര്യങ്ങളിൽ മന്ത്രി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്തന്നെയാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രാജി ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിയും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ വഴിയിൽ തടയുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത്തരം സാഹചര്യങ്ങൾ അങ്ങേയറ്റം കലുഷിതമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിവാദപരമായ പ്രസ്താവനകൾ.